ഒരു ഖാദിമിനെ പോലെ നടക്കുകയും ഈ സ്ഥാപനത്തിൽ അതിരറ്റ് സ്നേഹിക്കുകയുന്നു എന്ന് ഉസ്താദവർഗൾ നിങ്ങളെല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാനും കൂടി പറഞ്ഞ സന്തോഷ വാർത്തയും കൂടി നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് ദീർഘായുസും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഒരുപാട് പ്രഗത്ഭരായ അനുഗ്രഹമായി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുകളിൽ സമ്മാനിച്ചത് ആ പാരമ്പര്യം ചെന്നെത്തുന്ന ലോക ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹമായി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുകളിൽ സമ്മാനിച്ചത് ആ കുടുംബ പാരമ്പര്യവും കുടുംബത്തിന്റെ മഹിമയും മഹിമയും ആദരവും ആ പാരമ്പര്യം ചെന്നെത്തുന്ന ലോകഗുരു അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പരിശുദ്ധമായ യഥാർത്ഥ ദീനാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് അന്ത്യനാൾ വരെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടത്തിനും അതിനാവശ്യമായ ആളുകളെ അല്ലാഹു പറഞ്ഞയക്കുമെന്നും ആ നേതൃത്വത്തിന് കീഴിൽ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ജ്വലിച്ചു നിൽക്കുമെന്നും കാലാന്തരം
എല്ലാ സ്റ്റേജും കഴിഞ്ഞ് ഇനോ വൈദ്യശാസ്ത്രത്തിൽ പരിഹാരമില്ല എന്ന് അവസാന വാക്കു പറഞ്ഞ് മംഗലാപുരത്തെ പ്രഗത്ഭരായ ഡോക്ടർമാർ പറയുന്നത്, കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡിൽ ഒരു തങ്ങളുണ്ട്, നിങ്ങൾ അവിടെ പോയി വല്ല ആശ്വാസവും കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് ആ ഡോക്ടർമാർ പറഞ്ഞേക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുവാനുള്ള ഹേതുവായത് ബായാർ മജ്ലിസ് ആയതുകൊണ്ട്, സയ്യിദുന ബായാർ തങ്ങളായതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ സഹിച്ചിട്ട് വിഷമങ്ങൾ സഹിച്ചിട്ട് ബായാർ സ്വലാത്ത് മജ്ലിസിന്റെ ഡേറ്റുകൾ മനസ്സിൽ കൊത്തിവെച്ച് ആ ഡേറ്റ് ആകുമ്പോ ബായാർ സ്വലാത്ത് മജ്ലിസിലേക്ക് എത്തുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നു മാത്രമല്ല ഈ മഹത്തായ മജ്ലിസിലുള്ളത്, വിദേശത്ത് ജോലി ചെയ്യുന്ന, വിദേശത്ത് കച്ചവടം നടത്തുന്ന, ബായാർ സ്വലാത്തുമായി ബന്ധപ്പെടുന്ന, സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധമുള്ള ഒരുപാട് വിശ്വാസികൾ ബായാർ സ്വലാത്തിന് വേണ്ടി മാത്രം സ്വലാത്തിന്റെ ഡേറ്റ് ആകുമ്പോ ടിക്കറ്റ് എടുത്ത് ബായാർ സ്വലാത്തിലേക്ക് വന്ന് വീണ്ടും വിദേശത്തേക്ക് തിരിച്ചു പോകുന്നത് നാം കാണുന്നവരും കേൾക്കുന്നവരുമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെയെല്ലാം നമുക്കുള്ള അനുഭവം ഈ മഹത്തായ മജ്ലിസ് വലിയ ഒരു സാക്ഷ്യപത്രമാണ്. ലോകഗുരു അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഐഹികവും പാരത്രികവുമായ വിഷയങ്ങളില്ല എന്ന് എല്ലാവർക്കും അത് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ രൂപത്തിലുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അനുഭവങ്ങൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്നലെ സയ്യിദുന തങ്ങൾ ഉസ്താദവർക്ക് മംഗലാപുരത്തേക്കടുത്ത കൃഷ്ണാപുരയിൽ, കൃഷ്ണാപുരത്തായിരുന്നു പരിപാടി. ആ പരിപാടിയിൽ ചെന്നെത്തിയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ സദസ്സിൽ നിങ്ങളൊരു സത്യം, ഒരു കാര്യം പറയണം. എന്താണെന്നറിയുമോ? ക്യാൻസർ പിടിപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്നൊരവസ്ഥാ വിശേഷമായപ്പോ സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബായാറിൽ പോയി അവിടെ നിന്ന് കാര്യങ്ങൾ, വിഷമങ്ങൾ പറഞ്ഞു, മന്ത്രിച്ചു തന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതി മന്ത്രിക്കാൻ പറഞ്ഞു. ബായാറിലെ ഏഴ് സ്വലാത്തിന് കൂടാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഏഴ് സ്വലാത്ത് കഴിഞ്ഞു. വീണ്ടും പരിശോധിച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ അംശമില്ല. ആ സത്യം ഈ സദസ്സിൽ ചെറുപ്പക്കാരനുണ്ട്, അത് വിളിച്ചു പറയണമെന്ന് കൃഷ്ണാപുരയിൽ മംഗലാപുരത്ത് ഇന്നലെ സാധുവായി എന്നോട് അവിടെ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് അനുഭവങ്ങൾ. നേരത്തെ ഒരു പണ്ഡിതനായ സുഹൃത്ത് വന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദവർകളോട് ഒരു കാര്യം പറയുകയുണ്ടായി. തന്റെ കൂട്ടുകാരന് മാരകമായ ക്യാൻസർ പിടിപ്പെട്ട് ബായാറിലെ ഏഴ് സ്വലാത്തിന് കൂടാൻ പറഞ്ഞു. അൽഹംദുലില്ലാ പരിപൂർണമായി സുഖപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ സന്തോഷ വാർത്ത സയ്യിദുന തങ്ങൾ ഉസ്താദവർകളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുള്ള മജ്ലിസാണ് ബായാർ മജ്ലിസ്. അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ ഈ സമൂഹത്തിന് എപ്പോഴും ആശയാണ്. ഈ സമൂഹത്തിന്റെ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമാണ് സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിനെ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ, ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാ സ്വലാത്ത് മജ്ലിസുകളിലും സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ എവിടെയെല്ലാം പ്രഭാഷണം നടത്തുന്നുണ്ടോ ആ പ്രഭാഷണങ്ങളിലെല്ലാം ആരെയും മുഖം നോക്കാതെ ചെറുപ്പക്കാരെ ഉപദേശിച്ച, ഇന്നിന്റെ ചെറുപ്പക്കാർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി തോനിവാസികളായി അതേ വഴിതെറ്റിപ്പോയ ഒരു സമൂഹത്തിനെ സയ്യിദുന തങ്ങൾ ഉസ്താദവരുടെ ഉപദേശം കേട്ടിട്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദവരോട് പറയുന്നു, തങ്ങളവറുകളെ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായിരുന്നു, ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ
ബായാറ് സലാത്തുമായി ബന്ധപ്പെട്ട സലാത്തിൽ ഒരുമിച്ചുകൂടി ഞാൻ ഇന്ന് കൃത്യമായി കലാകാതെ നിസ്കരിക്കുന്നവനാണ്. ഞാൻ മദ്യത്തിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ഞാൻ മയക്കുമരുന്നിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് ആ സന്തോഷം പറഞ്ഞ് ബായാറ് സ്വലാത്ത് മജ്ലിസിന്റെ സേവകരായി വോളണ്ടിയർമാരായി നൂറുകണക്കിന് അത്തരത്തിലുള്ള ചെറുപ്പക്കാർ ഇവിടെ വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് അവര് വന്ന് സ്വയം സേവകരായി ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ആത്മീയമായി സമൂഹത്തിനെ സമുദ്ധരിക്കാനുള്ള നേതൃത്വമാണ് സയ്യിദുനാ തങ്ങൾ ഉസ്താദവർകൾ, ഒരുപാട് സദാത്തുക്കള്, ഒരുപാട് മഹാരഥന്മാരായ ഉസ്താദുമാർ ഈ മഹത്തായ വേദിയിലുണ്ട്. അവരെ ഇരുത്തിയിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് മഹത്തായ നമ്മുടെ മജ്ലിസ് സയ്യിദുനാ തങ്ങൾ ഉസ്താദവർകളുടെ അഭിവന്യ പിതാവ് എല്ലാവരും വളരെ ആദരവോടുകൂടെ പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന് വിളിച്ചിരുന്ന ആ മഹാനുഭാവന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് അവിടെ താണ്ടു നേർച്ചയുമാണ്, അനുസ്മരണമാണ് മഗ്‌രിബിന് നാം മൗലിദോദി. അതിനുശേഷം ബഹുമാന്യരായ ബാക്കവി ഉസ്താദവറുകൾ അവിടത്തെ അനുസ്മരണ പ്രഭാഷണം, അവിടത്തെ കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞു പ്രഭാഷണം നടത്തി. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ നാം വലിയ ആത്മീയ മജ്ലിസും കൂടി ഇന്ന് അനുസ്മരണ സമ്മേളനവും കൂടിയാണ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസ്. അതോടൊപ്പം വരാൻ പോകുന്നത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയിന്റെ വസന്തത്തിന്റെ മാസമായ വിശുദ്ധമായ റബിയുൽ ഔവല മാസമാണ്. ആ റബിയുൽ ഔവല മാസത്തിലെ മുജമ്മഉ സഖാഫത്തു സുന്നയുടെ ഹുബ്ബുർ റസൂൽ ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ വേദിയിൽ നടക്കും. നമ്മുടെ ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ജാമിയ സഅദിയ, മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ, മൽഹർ നൂറുൽ ഇസ്ലാമി തഅലീമി തുടങ്ങിയ അൽ മദീന ഇസ്ലാമിക് കോംപ്ലക്സ് തുടങ്ങിയ മഹത്തായ സ്ഥാപനങ്ങളിൽ നാളെ മുതൽ വിശുദ്ധ റബീനെ വരവേറ്റുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ ആചരിക്കപ്പെടുകയാണ്. ഇൻഷാ അല്ലാ അതിലെല്ലാം നാം സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ വേദിക്ക് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങൾ ഉസ്താദവർകൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നീണ്ട കാലം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ ആ നേതൃത്വത്തിന് കീഴിൽ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നമുക്ക് സേവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആ സയ്യിദുനാ തങ്ങൾ ഉസ്താദവർകൾക്ക് ഞാൻ സ്വാഗതമായി ആശംസിക്കുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട അനുജൻ ബഹുമാന്യരായ കുഞ്ചിലം തങ്ങളവറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിലുള്ള ബഹുമാന്യരായ ജമല്ലയിലി തങ്ങളെ ചേളാരി അവറുകള്, ബഹുമാന്യരായ തങ്ങളവളുടെ സഹോദരനും ഈ മഹത്തായ വേദിയിലുണ്ട്. മുജമ്മഉ സഖാഫത്തു സുന്നയുടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പൂക്കുഞ്ഞിത്തങ്ങള്, ഒറ്റപ്പാലം, അതുപോലെ തന്നെ തഖിയുദ്ദീൻ തങ്ങള്, തൃശൂർ, ചാലിശ്ശേരി തങ്ങള്, അബ്ദുൽ ജലാലുദ്ദീൻ തങ്ങള്, ആദൂർ, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരായ ഒരുപാട് സദാത്തുക്കള് ഈ മഹത്തായ വേദിയിലുണ്ട്. ഈ സദാത്തുക്കൾക്കെല്ലാം സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ അവർക്കെല്ലാം സ്വാഗതമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ ഇളയക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നീണ്ട പ്രഭാഷണം നടത്തി തന്ന ബഹുമാന്യരായ അലി ബാക്കവി ആറ്റുപുറം ഉസ്താദ് അവർകൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദ് അവർകൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിലെത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മജീദ് അഹ്സനി ഉസ്താദ് അവർകൾ, ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായി സുലൈമാൻ മുസ്ലിയാർ ഉസ്താദ് അവറുകളുടെ പ്രിയപ്പെട്ട പുത്രൻ മജീദ് അഹ്സനി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാന്യരായ ഒരുപാട് ആലിമീങ്ങള് ഈ മഹത്തായ വേദിയിലുണ്ട്. അബ്ദുൽ ഗഫാർ സൈദി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാന്യരായ സി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്
പുരുഷന്മാരിൽ ഒരാളായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ നല്ല ജീവിതത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും എല്ലാ മാസവും എല്ലാ വിഷമങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ലത്തീഫ് സാദി പാഷി ഉസ്താദ് അവർ ഇന്നങ്ങ് തിരുവനന്തപുര ഭാഗത്തായിരുന്നു. ബായാറു സ്വലാത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉസ്താദ് അവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ നിഴല് പോലെ സ്നേഹിക്കുകയും എല്ലാ വിഷയത്തിലും ഒരു ഖാദിമിനെ പോലെ നടക്കുകയും ഈ സ്ഥാപനത്തിന് അതിരറ്റ് സ്നേഹിക്കുകയും ചെയ്യുന്ന ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക ശബ്ദം എന്ന് പറയാൻ പറ്റുന്ന ബഹുമാന്യരായ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അവർ ഈ മഹത്തായ വേദിയിലുണ്ട്. സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാന്യരായ അഷ്റഫ് ഷാദി മള്ളൂർ, അതുപോലെ തന്നെ ഇബ്രാഹിം ഫൈസി കന്യാണ ഉസ്താദ് അവർ, അങ്ങനെ തുടങ്ങിയ ഓലമുണ്ട് ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ നമുക്ക് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ അതിരറ്റ് സ്നേഹിക്കുകയും ഈ നാട്ടിലോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തുള്ള സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വല്ല വിദേശ യാത്രകൾ വന്നാൽ ആ യാത്രകൾ ബായാറു സ്വലാത്തിന് മാറ്റിവെച്ചുകൊണ്ട് വർഷങ്ങളോളമായി നിങ്ങളെല്ലാവരും ബായാറു സ്വലാത്തിന്റെ മജ്‌ലിസിൽ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് അവർ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സ്ഥാപനം അൽമദീന ഇസ്ലാമിക് കോംപ്ലക്സ് മഹത്തായ സ്ഥാപനത്തിലോ ഇൻഷാല്ലാ 21, 22, 23 തീയതികളിലോ ഹുബ്ബ് റസൂൽ സമ്മേളനം നടക്കുന്നു. 23-ാം തീയതി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർ പ്രഭാഷണം നടത്തുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ അവിടെ നേതൃത്വം നൽകുന്നു എന്ന് ഉസ്താദ് അവർ നിങ്ങളെല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാനും കൂടി പറഞ്ഞ സന്തോഷ വാർത്തയും കൂടി നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഒരുപാട് പ്രഗത്ഭരായ ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അവരെല്ലാവർക്കും ഓരോരുത്തരെയും പേര് പറയാൻ സമയമില്ല. എല്ലാവർക്കും ബഹുമാനരായ എം എൻ സിദ്ദീഖ് ഹാജി ചെമ്മാട് അവർ ഈ മഹത്തായ വേദിയിലുണ്ട്. സിദ്ദീഖാജി അവർക്ക് സ്ഥാപനത്തിന്റെ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ബഹുമാനരായ പാണക്കാട് മാഹീനാജി അവർ ഈ മഹത്തായ വേദിയിലുണ്ട്. ഈ സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും മാഹീനാജി അവർക്ക് അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ നിഴല് പോലെ സ്നേഹിക്കുകയും വിദേശ രാജ്യത്ത് സയ്യിദുന തങ്ങൾ ഉസ്താദിന് വേണ്ടി എല്ലാ നിലക്കും ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് ഷാർജയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജമ്മയിന്റെ ഷാർജ കമ്മിറ്റിയുടെ അഭിപന്യനായ പ്രസിഡന്റ് ബഹുമാന്യനായ മുനീർ ഹാജി അവർ ഈ മഹത്തായ വേദിയിലുണ്ട്. സ്വലാത്ത് മജ്‌ലിസിന് സംബന്ധിക്കാൻ വേണ്ടി മാത്രം ഇന്നലെ ഷാർജയിൽ നിന്ന് ഈ മഹത്തായ വേദിയിലെ സംബന്ധിക്കുന്നതിന് വേണ്ടി നാട്ടിലെത്തിയ ബഹുമാന്യ അഭിപന്യരായ മുനീർ ഹാജി അവർക്ക് സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഖത്തറിലെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ അതുപോലെ തന്നെ സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഖത്തറിലെ ഒരു അത്താണിയായി നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്ന ബഹുമാന്യരായ കെ ബി അബ്ദുള്ള ഹാജി അവർ സ്വലാത്തിന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ ഖത്തറിൽ പോയപ്പോ കെ ബി ഹാജി സ്വലാത്തിന് വരണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഇന്നലെ രാത്രി നാട്ടിലെത്തിയിട്ട് ഈ മഹത്തായ വേദിയിൽ കെ ബി അബ്ദുള്ള ഹാജി അവർ എത്തിയിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അങ്ങനെ വിദേശ രാജ്യത്തുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ബായാറു സ്വലാത്തിന് വേണ്ടി സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഹുക്കൂമത്തുമായി പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. ഇൻഷാല്ലാ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ നമ്മുടെ വിദേശികൾക്ക് വേണ്ടിയെല്ലാം പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ മഹത്തായ വേദിയില് ബഹുമാനരായ ഇബ്രാഹിം കുട്ടി ഹാജി അവർകള് ചെമ്മാട് ഈ മഹത്തായ വേദിയിലുണ്ട്. സീനത്ത് അബ്ദുൾ റസാഖ് ഹാജി, സീനത്ത് റസാഖ് ഹാജി തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവരെയും ഉമർ ഹാജി, വെളിയങ്കോട് തൗഫീഖ് ഹാജി, നാവുന്ത തുടങ്ങിയ പ്രഗത്ഭരായ ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഇനിയും ഒരുപാട് വ്യക്തിത്വങ്ങൾ സാന്ദർഭികമായി ഞാൻ ആ പേര് പരാമർശിക്കാതെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം
സകന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു തആല ഈ നേതൃത്വത്തിന് കീഴിലായിട്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആ ഒരുമിച്ചുകൂടിയ എല്ലാ ആളുകൾക്കും സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാ മുജമ്മഉ സഖാഫത്ത് സുന്നയുടെ 2018 കലണ്ടർ ഈ മഹത്തായ വേദിയിൽ നമുക്ക് പ്രകാശിതമാവുകയാണ്. ആ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗം ഷെയ്ഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർകൾ അത് എം സിദ്ദീഖ് ഹാജി അവർകൾക്ക് നൽകി പ്രകാശനം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ദേവ കോളേജ് വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ കൈയെഴുത്ത് മാസിക നാവുന്ത തൗഫീഖ് ഹാജി അവർകൾക്ക് നൽകിയിട്ട് ബഹുമാന്യരായ മുജമ്മഉ സഖാഫത്തു സുന്നയുടെ ഖത്തർ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട കെ ബി അബ്ദുള്ള ഹാജി അവർകൾ നാവുന്ത തൗഫീഖ് ഹാജി അവർകൾക്ക് നൽകിയത് പ്രകാശനം ചെയ്യും. എല്ലാവരും കലണ്ടർ മഹത്തായ നമ്മുടെ സ്വലാത്തിന്റെ ഡേറ്റുകൾ രേഖപ്പെടുത്തിയ കലണ്ടറുകൾ വളരെ പരിമിതമായ കോപ്പികൾ മാത്രമാണ്. എല്ലാവരും അത് കൈപറ്റണം, നല്ല സംഭാവനകൾ കൊടുത്ത് കൈപറ്റണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ഥാപനത്തിലെ 2018 കലണ്ടർ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അവർകൾ എൻ എം സിദ്ദീഖ് ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സ്ഥാപനത്തിലെ കൈയെഴുത്ത് മാസിക ബഹുമാനപ്പെട്ട കെ ബി ആജി അവർകൾ നാവുന്ത തൗഫീഖ്